ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എസ് ടു പോസിറ്റീവ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഇത് ഏതൊക്കെ രീതിയിലാണ് എച്ച് ഐ വി നമ്മുടെ നാട്ടിൽ സ്പ്രെഡ് ആകുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു ഡേറ്റയാണ്. ഇത് CDC ഏറ്റവും പുതിയ ഡേറ്റയാണ്, സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോളിൻ്റെ ഏറ്റവും പുതിയ ഡേറ്റയാണ്. സോ നമുക്കിത് വിശ്വസിക്കാവുന്ന ഒരു ഡേറ്റ തന്നെയാണ്. ഈ ഡേറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ റിസ്ക് ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബന്ധപ്പെടലും എച്ച് ഐ വി ആയിട്ട് മാറാറില്ല എന്നുള്ളതാണ് ഈ ഒരു ഡേറ്റ ചൂണ്ടിക്കാണിക്കുന്നത്. അതൊരു നല്ല കാര്യമല്ലേ? അതായത് നമ്മൾ റിസ്ക്കായിട്ടുള്ള ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അത് എച്ച് ഐ വി ആയിട്ടും വരുമോ എന്നുള്ള ടെൻഷനിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി, അവർക്ക് ഊർജം പകരുന്ന ഒരു റിപ്പോർട്ടാണ് ഇത്. കാരണം എല്ലാ റിസ്ക്കായിട്ടുള്ള ഇതിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം എല്ലാ റിസ്ക്കായിട്ടുള്ള കോണ്ടാക്റ്റും എച്ച് ഐ വി ആയിട്ട് മാറാറില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഈ ഡേറ്റ അനലൈസിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇതിൽ നമ്മൾ എടുക്കുന്ന കണക്കെന്ന് വെച്ചാൽ 10,000 ആളുകളിൽ എത്രമാത്രം റിസ്ക് ഉണ്ട് എന്ന രീതിയിലാണ് ഈ കണക്കുകളെല്ലാം ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. അതായത് 10,000 പേരുടെ സാമ്പിൾസ് എടുത്താൽ അതിൽ എത്ര പേർക്കാണ് റിസ്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡേറ്റ CDC പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് രക്തം അല്ലെങ്കിൽ രക്തത്തിൻ്റെ മറ്റ് പ്രോഡക്റ്റുകൾ സ്വീകരിക്കുന്നത് മൂലമുള്ള ട്രാൻസ്ഫ്യൂഷൻ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് നോക്കാം. CDC കണക്ക് പ്രകാരം ഓരോ 10,000 പേരിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് 1% റിസ്ക് ഉണ്ടെന്നാണ് CDC പറയുന്നത്. അതായത് 10,000 പേരിൽ 100 പേർക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് CDC കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി രണ്ടാമത്, സിറിഞ്ചുകൾ കൈമാറ്റം ചെയ്യുന്നത് മൂലം, ഒരേ സിറിഞ്ച് തന്നെ യൂസ് ചെയ്യുന്നത് മൂലം, അതായത് ഇത് ഏറ്റവും കൂടുതൽ അറിയാമല്ലോ ഡ്രഗ് അഡിക്ഷനാണ് ഉണ്ടാവുന്നത്. ഈ ഒരു രീതിയിൽ 10,000 പേരിൽ 63 പേർക്കാണ് ഒരു റിസ്ക് എന്ന് CDC പറയുന്നത്. അതായത് 10,000 പേരെ എടുത്തു കഴിഞ്ഞാൽ അത് ഈ ഒരു സിറിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി യൂസ് ചെയ്യുന്നത് വഴി 63 പേർക്ക് HIV വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് 0.006%. ഇനി അടുത്ത ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയും. ഇത് പലരും ആക്ച്വലി തടി തപ്പാനായിട്ട് പറയുന്ന ഒരു സംഭവമാണ്. അതായത് പല പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളും നമ്മളോട് സംസാരിക്കുമ്പോൾ, സർ എനിക്ക് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി പറ്റിയതാണ് എന്ന് പറയും. അപ്പം നമുക്കറിയാം ഇത് എത്രമാത്രം പോസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊന്നും പറയില്ല ഓ ശരി എന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് നോക്കാം ആ ഒരു മേഖല, അതായത് സിറിഞ്ച് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ ഒരു ഇഞ്ചെക്ട് ചെയ്ത് ആ ഒരു സിറിഞ്ച് ബൈ ചാൻസിൽ ഇവരുടെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ അത് എത്രമാത്രം ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഇതിനകത്ത് ചാൻസ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. തീരെ ഇല്ല എന്നല്ല, ഒരു ചെറിയ പെർസെൻറ്റേജ് ചാൻസ് ആണുള്ളത്. അതായത് 10,000 പേരെ എടുത്തു കഴിഞ്ഞാൽ 23 പേർക്ക് അങ്ങനെ വരാനായിട്ട് ചാൻസ് ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് കണക്ക് പറയുന്നത് 0.0023%. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ എത്രമാത്രം കുറവാണെന്ന്. പക്ഷേ നമ്മളോട് സംസാരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ, പോസിറ്റീവ് ആയിട്ടുള്ള പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം പറയുന്നത് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്നാണ്. എനിവേസ് എങ്ങനെ തന്നെ ഇരിക്കട്ടല്ലേ. അടുത്തത് ഏതാന്ന് വെച്ചാൽ, നമ്മളുടെ ഏനൽ സെക്സ്, അതായത് ഏറ്റവും കൂടുതൽ MSM, അതായത് മെയിൽ സെക്സ്, രണ്ട് ആണുങ്ങൾ തമ്മിൽ സെക്സ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഗേ സെക്സിലാണ് ഏനൽ സെക്സ് കൂടുതലായിട്ടും ഉണ്ടാകാറുള്ളത്. അപ്പം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് നമ്മുടെ അടുത്ത് എത്തുന്നത് ഹോമോസെക്ഷ്വൽ ആയിട്ടുള്ള ആളുകളാണ്. ബിക്കോസ് ഈ ഒരു രീതിയിൽ വളരെ വേഗം, വളരെ ഫാസ്റ്റായിട്ട് ഈ വൈറസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഒരു മേഖല ഈ ഒരു ഏനൽ സെക്സിൻ്റെ അകത്താണ്. ഇതിനകത്ത് ഒരു 10,000 പേരെ എടുത്തു കഴിഞ്ഞാൽ 138 പേർക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏനൽ സെക്സ് ആണെങ്കിൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ, കോണ്ടം ഇല്ലാതെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഹൈ റിസ്ക് ആണെന്ന് തന്നെ നമ്മൾ പറയും. കാരണം അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്, ദയവായി അതൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് റേഷ്യോ നോക്കുവാണെങ്കിൽ 0.012% ആണ് പറയുന്നത്. താരതമ്യേന കുറച്ച് ഉയർന്ന ഒരു ലെവലാണ് ഏനൽ സെക്സിനകത്തൂടെയുള്ള ഇൻഫെക്ഷന് പറയുന്നത്.
ഇനി നമുക്ക് വെജിനൽ സെക്സ്, അതായത് ഒരു പുരുഷനും സ്ത്രീയും കൂടെ ബന്ധപ്പെടുമ്പോൾ എത്രമാത്രം റിസ്ക് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇതിനകത്ത് പറയുന്നത് വളരെ കുറവാണ്. അതായത് ഓരോ 10,000 പേരിലും 8 പേർക്ക് മാത്രമേ ആ ഒരു രീതിയിൽ HIV ട്രാൻസ്മിറ്റ് ആവാനായിട്ട് ചാൻസ് ഉള്ളൂ എന്നാണ് ഈ ഒരു CDC ഡേറ്റ അവകാശപ്പെടുന്നത്. അതായത് 0.008%. ഇനി അടുത്തൊരു ഡേറ്റ ഒരുപാട് പേർക്ക് ആശ്വാസം നൽകുന്ന ഒരു ഡേറ്റയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു സംഭവമാണ് ഓറൽ സെക്സ്. യെസ്, ഓറൽ സെക്സ് വഴി HIV വരാനായിട്ടുള്ള സാധ്യത എത്ര പെർസെൻറ്റേജ് ആണ്? ഇത് ഞാൻ പറയുന്നതല്ല, CDC പറയുന്നതാണ്. സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ പറയുന്ന കണക്ക് പ്രകാരം ഇത് വളരെ കുറവാണ്. അതായത് ഓറൽ സെക്സ് വഴി HIV വരാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് 0.0001% ആണ് പറയുന്നത്. അതുപോലെ ഒരാൾ തുപ്പുന്നത് മൂലമോ അല്ലെങ്കിൽ കടിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ സെക്സ് ടോയ്സ് ഉണ്ടല്ലോ, സെക്സ് ടോയ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന മൂലമോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള സംഭവങ്ങൾ വഴിയൊക്കെ HIV ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ 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 കുറവാണ്. അത് 0.0000001% ആണ്. അപ്പം അത് ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, HIV വൈറസ് നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവിൽ നിൽക്കില്ല. ഒരു സെക്കൻഡ് നിങ്ങൾ കയ്യിലൊടിക്കുന്നതിൻ്റെ 100-ൽ 1 സമയം മാത്രമേ HIV വൈറസിന് അന്തരീക്ഷത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. സൂര്യപ്രകാശമുണ്ടെങ്കിൽ നോ ചാൻസ്, വരാനായിട്ടേ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെക്സ് ടോയ്സ് അതൊന്ന് യൂസ് ചെയ്ത് നമ്മൾ വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയം അന്തരീക്ഷത്തിലൂടെ പാസ് ചെയ്ത സമയത്ത് സംഭവമില്ലാണ്ടാവും. അത് നമ്മൾ ഓൾറെഡി പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അന്തരീക്ഷത്തിലൂടെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഓക്സിജൻ ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ടായാൽ, അന്തരീക്ഷത്തിൻ്റെ ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ടായാലോ HIV വൈറസിന് അവിടെ നിലനിൽക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് റിസ്ക് എന്ന് പറയുന്ന സംഭവം ഇല്ല. അതുമാത്രമല്ല, ഈ ഒരു രീതിയിൽ ഒരു കേസുകളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ്. അപ്പോൾ എല്ലാവർക്കും സമാധാനമായി കാണുമല്ലോ, ഓറൽ സെക്സ് വഴി ഈ പറയുന്ന രീതിയിൽ വലിയ റിസ്ക് ഒന്നും തന്നെ ഇല്ല. അപ്പം നമ്മൾ ഈ ഒരു ഡേറ്റയുടെ ഒരു കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു റിസ്ക് ഉള്ള ഒരു മേഖല എന്ന് പറയുന്നത് എനൽ സെക്സ് ആണ്. അതുപോലെ തന്നെ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും വേർതിരിച്ച് ആർക്കാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് പറയുന്നത് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് തന്നെയാണ്. അതുപോലെ തന്നെ പുരുഷനും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അവരുടെ ബോട്ടം പാർട്ണർ, അതായത് സ്ത്രീയുടെ റോൾ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു പാർട്ണർക്കാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത്. അതായത് എനൽ സെക്സിന് നിന്ന് കൊടുക്കപ്പെടുന്ന അവർക്കാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് എന്നാണ് ഈ ഒരു ഡേറ്റ ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ എനൽ സെക്സ്, അതൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് എനൽ സെക്സ് ആണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളതും ഏറ്റവും ഈ ഒരു ഇൻഫെക്ഷൻ വരാനായിട്ട് ചാൻസ് ഹൈ ആയിട്ടുള്ളതും. അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റയിൽ എടുത്ത് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ്, നമുക്ക് മറ്റെന്തെങ്കിലും STDs ഉണ്ടെങ്കിൽ, നമുക്ക് മറ്റെന്തെങ്കിലും STDs ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ, സിഫിലിസ് പോലുള്ള STDs മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ HIV വരാനായിട്ടുള്ള റിസ്ക് ഹൈ ആണ് എന്ന് ഈ ഡേറ്റ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അപ്പം അതുപോലെ തന്നെ ഗേ സെക്സിന് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഗേ പാർട്ട്നേഴ്സിന് ഈ ഒരു ഇൻഫെക്ഷൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുമുണ്ടെന്ന് ഈ ഒരു CDC ഡേറ്റ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടുതൽ ഇൻഫർമേഷൻ ആവശ്യമുള്ളവർ CDC വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ ഡേറ്റ അവിടെ അവൈലബിളാണ്. ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞോട്ടെ, അത് നിങ്ങളെ ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ്. CDC പോലുള്ള ആളുകൾ ഡേറ്റ എടുക്കുമ്പോൾ അത് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലെ ഡേറ്റാസ് വെച്ചിട്ടും NGOസിലെ ഡേറ്റാസ് വെച്ചിട്ടുമാണ് അവർ ഈ ഒരു ഡേറ്റ പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് ഒരു ഓവറോൾ ഒരു ഔട്ട്ലുക്ക് കൃത്യമായിട്ട് കിട്ടും. എന്നാലും കണക്കുകൾ ഇതിനേക്കാളും വളരെ വലുതാണെന്ന് നമ്മൾ സൂചിപ്പിക്കുന്നു. നമ്മൾ പലതവണ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രൈവറ്റിൽ ഉള്ള ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഒന്നും റെക്കോർഡിങ്സ് അല്ലെങ്കിൽ ഡേറ്റ ഗവൺമെന്റിലേക്ക് പോവാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമുക്കൊരു ഓവറോൾ കണക്ക് കിട്ടാനായിട്ടും കൃത്യമായിട്ടുള്ള ഒരു ബോധം നമുക്ക് വരാനായിട്ടും ഈ കണക്കുകൾ സഹായിക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം ഒരുപാട് ആളുകൾക്ക് കുറച്ചൊരു സമാധാനം കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, അതായത് പലപ്പോഴും കണ്ടുവരുന്ന ഒരു സംഭവമാണ്, ലൈഫിൽ നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ കുറേ ടെൻഷൻ അനുഭവിച്ചു, നിങ്ങൾ HIV ടെസ്റ്റ് എടുത്തിട്ടുണ്ടാവും, ആ ടെസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളെ നിങ്ങളുടെ
ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് ഞാൻ നെഗറ്റീവാണ്, ഇനി പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ പോവുക. പിന്നെ അതിനെപ്പറ്റി അയ്യോ ആ ഡേറ്റ ശരിയായിരിക്കും, ആ ടെസ്റ്റ് ശരിയായിരിക്കും, ആ ലാബ് ശരിയായിരിക്കും എന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് ലാബ് നൂറുകണക്കിന് ലാബിൽ കയറി ടെസ്റ്റ് എടുക്കുക, വീണ്ടും പല പല യൂട്യൂബ് ചാനൽസ് കണ്ട് സിംറ്റംസ് നോക്കുക, അയ്യോ അതെങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തിനെങ്ങനെ ജീവിക്കുന്നു, ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഞാൻ പറയാം, ഒന്ന് ടെസ്റ്റ് എടുത്തു നെഗറ്റീവ് എന്ന് കണ്ടു, ഇനി വീണ്ടും ടെൻഷനാണെങ്കിൽ ഒരു 90 ദിവസം കഴിഞ്ഞ് ആ ഒരു വിൻഡോ പീരീഡ് കഴിഞ്ഞ് ഒരു ടെസ്റ്റും കൂടെ എടുക്കുക. ഞാൻ പേഴ്സണലി ഒരു ടെസ്റ്റേ പറയത്തുള്ളൂ, ഈ ഒരു ബന്ധപ്പെട്ടൽ കഴിഞ്ഞ് ഒരു 90 ദിവസം കഴിഞ്ഞ് ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സമാധാനത്തോടെ ഇരിക്കും എന്നേ പറയുള്ളൂ. ഇത് അതല്ലാതെ വീണ്ടും 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 ടെസ്റ്റ് എടുക്കുന്നു, അവിടെ ഓടുന്നു ഇവിടെ ഓടുന്നു, നിങ്ങളുടെ ലൈഫ് നിങ്ങളായിട്ട് തന്നെ കളയുന്ന ഒരുപാട് പ്രവണത ഞാൻ കാണുന്നുണ്ട്. ഞാനങ്ങനെ ഡെയിലി 100 കണക്കിന് ആളുകളുടെ മെസ്സേജുകൾ കാണാറുണ്ട്. ഞാൻ ഓർക്കുകയും ചെയ്യും, എന്താണ് എന്തിനാണിങ്ങനെ ടെൻഷനാവുന്നത്, ഇതൊന്നും അറിയാതെ ഈ ഒരു ഇൻഫെക്ഷനെ പറ്റി പോലും അറിയാതെ എത്രയോ ആളുകൾ സുഖമായിട്ട് ഡേറ്റ് ചെയ്ത് അവർ ജീവിക്കുന്നു. നിങ്ങൾക്ക് ലൈഫിൽ ഒരു തെറ്റ് പറ്റി, അതിന് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്, നിങ്ങളത് തെറ്റാതെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ കുറ്റഭാരവും പേരി കുറേ കാലം അത് ചുമന്ന് നടക്കുന്നു, നിങ്ങൾ ടെസ്റ്റ് എടുക്കുന്നു, വീണ്ടും എന്തിനാണ് അതിനെപ്പറ്റി ടെൻഷൻ ആവുന്നത്, വീണ്ടും എന്തിനാണ്, അതങ്ങ് അക്സെപ്റ്റ് ചെയ്യൂ, ഞാൻ നെഗറ്റീവാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് ഹാപ്പിയായിട്ട് ജീവിക്കൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.